ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ എസ് എമ്മിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 22 എന്ന ദിനത്തിലെ കറണ്ട് അഫയർ ടോപ്പിക്സ് ആണ്. ഈ ദിവസത്തെ മെയിൻ കറണ്ട് അഫയർ ടോപ്പിക്സ് ഇതൊക്കെയാണ്: കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഡയലോഗ് ഫോറം, മൂന്നാമത് വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് വാർത്ത ഏതാണ്: കാർ ഡീലേഴ്സ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ കാർ സെയിൽ നടത്തുന്നതിന് ഒരു ഡിസപ്ഷനായി മാരുതി കമ്പനി നിൽക്കുന്നു എന്നൊരു അലിഗേഷൻ പരിശോധിക്കുകയാണ് ഇപ്പോൾ സി സി ഐ ചെയ്യുന്നത്. സോ എന്താണ് സി സി ഐ? സി സി ഐ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ ഒരു ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ബോഡിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ആക്ട് 2002 പ്രകാരമാണ് സി സി ഐ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് ആയതുകൊണ്ട് നമ്മളിതിനെ ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂച്ചറി ബോഡി എന്ന് വിളിക്കാം. കോമ്പറ്റീഷൻ ആക്ട് 2002 അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സി സി ഐ ഫോം ചെയ്യുന്നത്. മാർച്ച് 2009 ഇത് ഫോഴ്സിൽ വരുന്നത്. ഇതിൻ്റെ ചെയർമാനും മെമ്പേഴ്സിനെയും എല്ലാം അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. സോ സി സി ഐയുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഫെയർ കോമ്പറ്റീഷൻ നിലനിർത്തുക എന്നതാണ്. കോമ്പറ്റീഷനിൽ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്ന പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് തടയുക, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യിക്കുക, കൂടാതെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റും സംരക്ഷിക്കുക, പിന്നെ ട്രേഡേഴ്സിൻ്റെ അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വക്കേറ്റ് ഫ്രീഡം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് സി സി ഐയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ സി സി ഐയുടെ ഫങ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സിൽ തന്നെ പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രേഡേഴ്സിൻ്റെ ഫ്രീഡം എൻഷുർ ചെയ്യുക എന്നൊന്നാണ്. സോ അതിനൊരു ഉദാഹരണമായി വരുന്ന നമ്മളിപ്പോൾ കണ്ട ന്യൂസ് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടാണ്. കാർ ഡീലേഴ്സിൻ്റെ കോമ്പറ്റീഷൻ്റെ ഒരു ഫ്രീഡം, അവരുടെ ഫ്രീഡം ഡിസ്റപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാരുതി ലിമിറ്റഡിനെതിരെ അലിഗേഷൻ വന്നപ്പോൾ സി സി ഐയുടെ അഡ്വക്കസിയുടെ ആവശ്യമുണ്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നത് സി സി ഐയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അതിന് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മഹീകോം മൺസാൻഡോ എന്ന് പറയുന്ന ഒരു ബി ടി കോട്ടൺ സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഫാമേഴ്സിനെ ഓവർ ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള അഗ്രിമെൻസിൽ ഏർപ്പെടുന്നു എന്ന് സി സി ഐ കണ്ടെത്തുകയും, സോ ഫാമേഴ്സ് എന്ന കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാനായി സി സി ഐ ഒരു സ്റ്റെപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് കമ്പനീസ് അക്വിസിഷനിൽ ഏർപ്പെടുമ്പോൾ സി സി ഐ അതിനുള്ള അപ്രൂവൽസും കൊടുക്കാറുണ്ട്. സി സി ഐയുടെ മറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കോമ്പറ്റീഷൻ ഇഷ്യൂസിൽ എന്തെങ്കിലും റെഫറൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ സി സി ഐക്ക് ഒപ്പീനിയൻ കൊടുക്കാവുന്നതാണ്. കൂടാതെ പബ്ലിക് അവെയർനെസ് പ്രോഗ്രാംസും കോമ്പറ്റീഷൻ ഇഷ്യൂസിൽ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുന്നതും സി സി ഐയുടെ ഒരു പാർട്ട് ഓഫ് ഫങ്ഷൻ കൂടിയാണ്. ഇനി സി സി ഐ സ്ഥാപിക്കാനുള്ള കാരണമായി മാറുന്ന കോമ്പറ്റീഷൻ ആക്ട് 2002 എന്തെന്ന് നോക്കാം. ഇത് 2007 അമെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആൻറ്റി കോമ്പറ്റീറ്റീവ് അഗ്രിമെൻറ്റ്സ് കംപ്ലീറ്റായി പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ അക്വിസിഷൻ, അക്വയറിങ് ഓഫ് കൺട്രോൾ എന്നീ എൻ്റർപ്രൈസസിൻ്റെ കോമ്പിനേഷൻ ഇന്ത്യയിലെ കോമ്പറ്റീഷനെ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നത് റെഗുലേറ്റ് ചെയ്യുക എന്നുകൂടിയാണ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് ഐ ബി എസ് എ പറ്റിയാണ്. ഐ ബി എസ് എ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഡയലോഗ് ഫോറമാണ്. സോ ഇതിനൊരു കറണ്ട് റെലവൻസ് എന്ന് പറയുന്നത് കൊച്ചിയിൽ വെച്ച് ഇവരുടെ ഫോറിൻ പോളിസി എൻറ്റിറ്റീസിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. മീറ്റിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഐ ബി എസ് എ ഒന്ന് റിഫോം ചെയ്യുക എന്നതാണ്. സോ ജൂൺ 2003 എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു 3 കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ഐ ബി എസ് എ എന്ന് പറയുന്നത്. സോ ഐ ബി എസ് എ എന്ന് പറയുന്നത് ജൂൺ 2003 ഫോം ചെയ്ത ഒരു 3-പാർട്ടൈറ്റ് ഗ്രൂപ്പിംഗ് ആണ്. 3 രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സും കൂടെ ചേർന്നിരുന്ന് സൈൻ ചെയ്ത ഒരു ബ്രസീലിയ ഡിക്ലറേഷൻ വഴിയാണ് ഇത് ഫോം ചെയ്യുന്നത്. അന്നടുത്തൊരു മേജർ ഡിസിഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എസ്പെഷ്യലി സെക്യൂരിറ്റി കൗൺസിലിൽ അർജൻറ്റായി റിഫോംസ് വേണമെന്നുള്ളതായിരുന്നു. അതും കൂടാതെ ഇൻ്റർനാഷണൽ ടെററിസം, ട്രാൻസ് നാഷണൽ ക്രൈം ആൻഡ് ഇല്ലീഗൽ ആർംസ് ഡീലിംഗ് ഇതിലെല്ലാം അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഐ ബി എസ് എ ചെയ്യുന്നത് എന്ത്? അവർ ചെയ്യുന്ന ഒരു മേജർ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഗ്ലോബൽ ആൻഡ് റീജിയണൽ പൊളിറ്റിക്കൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷൻസ് ആൻഡ് ഡിസ്കഷൻസ് ഇവർ നടത്താറുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഗവേണൻസ് ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിഫോംസിനെ പറ്റി ഇവർ ചർച്ചകൾ നടത്താറുണ്ട്. കൂടാതെ ഡബ്ല്യു ടി ഒയുടെ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ടയുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ വർക്കിന് ഇവർ കോർഡിനേഷൻ വർക്ക്സ് നടത്താറുണ്ട്.
പിന്നെ ടെററിസം, ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം ഇവരെ സബ്ജക്റ്റിൽ വരുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഏരിയാസ് അല്ലെങ്കിൽ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ട്രിലാറ്ററൽ കൊളാബറേഷനിൽ ഇവർ ഏർപ്പെടാറുണ്ട്. സോ അത് ട്രേഡിംഗ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ ബന്ധപ്പെട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതവർ സൈൻ ചെയ്യാറുണ്ട്. സോ അതവർ ചെയ്യുന്നത് 14 വർക്കിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് 6 പീപ്പിൾ ടു പീപ്പിൾ ഫോറംസ് വഴിയാണ് അവരത് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ IBSA ഒരു IBSA ഫണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി അത് അസിസ്റ്റൻസ് ആയിട്ടാണ് ഇവർ ഈ IBSA ഫണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. IBSA ട്രസ്റ്റ് ഫണ്ട് എന്നാണ് ഈ ഫണ്ടിനെ വിളിക്കുന്നത്. ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ പോവേർട്ടിയെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി രൂപീകരിക്കുന്ന ഫണ്ടാണിത്. എല്ലാ വർഷവും $1 million ഓരോ രാജ്യവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. UNDP സ്പെഷ്യൽ യൂണിറ്റ് ഓഫ് സൗത്ത് സൗത്ത് കോർപ്പറേഷനാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. സോ IBSA ഒരു 3-part ഗ്രൂപ്പിംഗ് ആണെന്ന് പറഞ്ഞു, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ഇതിൻ്റെ ഒരു മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള ഒരു 3 ഇമ്പോർട്ടൻറ്റ് പോൾസ് ഗാൽവനൈസ് ചെയ്യുന്നതാണ്. അതായത് ഒരു സൗത്ത് ടു സൗത്ത് കോർപ്പറേഷനാണ് ഈ 3 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക ഈ 3 കോണ്ടിനൻസിൻ്റെ സദേൺ പാർട്ടിലുള്ള 3 പ്രധാനപ്പെട്ട നേഷൻസാണ് ഇങ്ങനൊരു ഗ്രൂപ്പിംഗ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റേതായ ഒരു ഗ്ലോബൽ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതിന്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് യുണൈറ്റഡ് നേഷൻ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇതാണ്, യുണൈറ്റഡ് നേഷൻ്റെ ഒരു മിഡ് ടേം അസസ്മെൻറ്റിലൂടെ നോക്കുമ്പോൾ അവരുടെ ഒരു പുതിയ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2019-20 ഫിനാൻഷ്യൽ ഇയറിൻ്റെ GDP ഗ്രോത്ത് 7.1% ആകും എന്നാണ് അവർ പറയുന്നത്. മുൻപ് ജാൻവരിയിൽ പറഞ്ഞ 7.5% എന്ന എസ്റ്റിമേറ്റിനേക്കാൾ ഒരു വ്യത്യസ്ത എസ്റ്റിമേറ്റാണ് ഇത്തവണത്തെ മിഡ് ടേം അസസ്മെൻറ്റിൽ അവർ കൊണ്ടുവരുന്നത്. സോ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ഇതൊരു ജോയിൻറ്റ് പ്രോഡക്റ്റാണ്. യുണൈറ്റഡ് നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ വെൽഫെയേഴ്സും യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതായത് യുണക്ടാഡ് ആൻഡ് കൂടാതെ 5 UN റീജിയണൽ കമ്മീഷൻസും കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് വെസ്പ് എന്ന് പറയുന്നത്. ഇനി വെസ്പ് റിപ്പോർട്ട് പ്രകാരം 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.1% പറഞ്ഞിരുന്നു. ഇത് ജാൻവരിയിൽ എസ്റ്റിമേറ്റ് ചെയ്ത 7.5%നേക്കാളും കുറവാണ്. അതിനൊരു കാരണമായി വെസ്പ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ സ്ലോ ഡൗൺ ആണ്. പക്ഷേ ജാൻവരിയിൽ എന്തുകൊണ്ട് 7.5% ഗ്രോത്ത് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനൊരു കാരണമായി പറയുന്നത് ഇന്ത്യ അന്നേരം സ്വീകരിച്ചിരുന്ന എക്സ്പാൻഷനറി ഫിസിക്കൽ സ്റ്റാൻസും കൂടാതെ മുമ്പുണ്ടായിരുന്ന റിഫോംസിൻ്റെ ബെനിഫിറ്റ്സ് ആണെന്നാണ് വെസ്പ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രിലിംസ് ബിറ്റ്സ് നോക്കാം. ഇന്നത്തെ പ്രിലിംസ് ബിറ്റ്സിൽ പറയുന്നത് വെസ്റ്റേൺ നൈൽ ഫീവറിനെ കുറിച്ചിട്ടാണ്. വെസ്റ്റേൺ നൈൽ വൈറസ് എന്ന് പറയുന്നത് ഫ്ലാവിയർ വൈറസ് ജീനസിൻ്റെ മെമ്പറാണ്. കൂടാതെ ഇത് ന്യൂറോളജിക്കൽ ഡിസീസിന് കാരണമാകുന്ന ഒരു വൈറസാണ്. ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത്. കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ആഫ്രിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ പ്രദേശങ്ങളിലാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ബേർഡ്സിലൂടെയും മോസ്കിറ്റോസിലൂടെയാണ്. ഇൻഫെക്റ്റ് ചെയ്യപ്പെടുന്നത് ഹ്യൂമൻസ്, ഹോഴ്സസ് ആൻഡ് അതർ ആനിമൽസ് ക്യാൻ ബി ഇൻഫെക്റ്റഡ്. സോ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.